ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കാണിക്കുന്നത്. എല്ലാവർക്കും സിമ്പിളായ പയർ തോരനാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പയർ ചെറുതായി അരിഞ്ഞ് വെക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പയർ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെച്ച് ആവിയിൽ വേവിക്കണം. പയർ അധികം വേവിക്കേണ്ട, മുക്കാൽ ഭാഗം വെന്താൽ മതിയാവും. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പിടി തേങ്ങ ചെരവത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് വെളുത്തുള്ളി ഇടാം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു തണ്ട് വേപ്പില, ഇതെല്ലാം ചേർത്ത് വെക്കണം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒന്ന് ചതച്ചാൽ മതി. ഇപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയർ വെന്തോ നോക്കാം. ഇപ്പം നന്നായി പയർ വെന്തിട്ടുണ്ട്. പയറിലെ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് ചതച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കണം. ഈ സമയത്താണ് ഉപ്പ് പോരെങ്കിൽ ചേർക്കേണ്ടത്. എരിവ് പാകില്ലെങ്കിലും നമുക്ക് ഇതിലേക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. നന്നായി മിക്സ് ആക്കണം. അതിനുശേഷം ഒരു രണ്ട് സെക്കൻഡ് മൂടി വെച്ച് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പയർ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.